നമസ്കാരം. ആദ്യ മലയാളത്തിൻ്റെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മഹാകാവ്യ പ്രസ്ഥാനത്തിൻ്റെ അവസാനത്തെ വീഡിയോ ആണ്. എന്ന് പറയുമ്പോൾ ഇതിനു മുൻപ് മൂന്ന് വീഡിയോ ഉണ്ടായിരുന്നു. മഹാകാവ്യ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള സാമാന്യമായ എല്ലാ ലക്ഷണങ്ങളും നിർവചിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ 1, 2 എന്നീ ഭാഗങ്ങളിലായിട്ട് മഹാകാവ്യ പ്രസ്ഥാനത്തിലെ സംസ്കൃത മലയാള പാരമ്പര്യത്തിലെ പ്രധാനപ്പെട്ട കൃതികളെക്കുറിച്ച് വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ വന്നിട്ട് എങ്ങനെയാണ് മഹാകാവ്യ പ്രസ്ഥാനം മലയാളത്തിൽ തകർന്നത്, അല്ലെങ്കിൽ തകരാനുണ്ടായ കാരണം എന്താണ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ആദ്യ മലയാളം മലയാള ഭാഷയുടെ അക്കാദമിക ഉള്ളടക്കങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള യൂട്യൂബ് ചാനലാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെടാൻ സാധ്യതയുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ ആദില കബീർ, നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കടക്കാം. ശരി, നിങ്ങളിന്ന് മാർക്കറ്റിൽ ധാരാളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് വരുന്നത് കാണാറുണ്ട് അല്ലേ? ഒത്തിരി കൃതികൾ, കഥയാവട്ടെ, നോവലാവട്ടെ, ചെറുകഥകളാവട്ടെ, കവിതകളാവട്ടെ, നമ്മുടെ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആവുന്നുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ ദിനം പ്രതി പ്രസിദ്ധീകരിച്ച് വരുന്നുണ്ട്. പക്ഷേ അതിൽ എത്ര മഹാകാവ്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്? മഹാകാവ്യം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു കാവ്യരൂപത്തിന് വഴി തെളിച്ച പരകീയമായ ഒരു സാഹിത്യ രൂപമാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും 2022 എത്തി നിൽക്കുമ്പോഴേക്കും ആ ഒരു സാഹിത്യ പ്രസ്ഥാനം ഇന്ന് നിലവിലില്ല, അഥവാ അതിൽ ധാരാളമായ പരീക്ഷണങ്ങൾ നടക്കുന്നില്ല. നിലവിലില്ല എന്ന് പറഞ്ഞ ഉടനെ ഒരൊറ്റ മനുഷ്യരും മഹാകാവ്യം എഴുതുന്നില്ല, ഒരു മനുഷ്യരൂടെ വായിക്കാറില്ല, അങ്ങനെയല്ല മനസ്സിലാക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. മഹാകാവ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ കാര്യമായി ഇപ്പോൾ നിലവിലിരിക്കുന്ന, വായിക്കപ്പെടുന്ന, എഴുതപ്പെടുന്ന ഒരു രൂപം അല്ലാതായി മാറി. എന്തുകൊണ്ടാണത്? ശരിക്കും ഏതൊരു സാഹിത്യ രൂപത്തിനും ഒരു സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു കാലവും അതിൻ്റെ ശക്തിയും അതിൻ്റെ പ്രഭാവവും കുറഞ്ഞു പോകുന്ന കാലവുമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സാമൂഹികമാണ്, സാംസ്കാരികമാണ്, സാഹിത്യവുമാണ്. ഈ സാമൂഹിക, സാംസ്കാരിക, സാഹിത്യ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നും മഹാകാവ്യങ്ങൾ എന്തുകൊണ്ട് തകർന്നു എന്നുമാണ് നമ്മൾ ഇനി വിശദീകരിക്കാൻ പോകുന്നത്. മഹാകാവ്യങ്ങൾ തകർന്നു എന്ന് പറഞ്ഞാലും മഹാകവികളെ ആരും വിസ്മരിച്ചിട്ടില്ല. ഇന്ന് നമുക്ക് മഹാകാവ്യം എഴുതി മഹാകവി പട്ടം വാങ്ങാൻ വേണ്ടി മത്സരിക്കുന്ന എഴുത്തുകാരില്ല. ഇന്നത്തെ കവിതയും കവിതയുടെ രൂപവും ഘടനയും അതിൻ്റെ അർത്ഥതലങ്ങളുമൊക്കെ വളരെയേറെ വ്യത്യസ്തപ്പെട്ട് കഴിഞ്ഞു. ഒരുപാട് ദൈർഘ്യമുള്ള കവിതകൾ ഇന്ന് നമ്മൾ എഴുതാറേയില്ല. അത്രയധികം എഴുതി വന്നാലും അതിന് വായനക്കാരുണ്ടാകാറില്ല, അതേക്കുറിച്ചുള്ള സുദീർഘമായിട്ടുള്ള ചർച്ചകൾ നമ്മളിന്ന് നടന്നു കാണാറില്ല. അപ്പോൾ സാഹിതീയമായും സാംസ്കാരികമായും സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ധാരാളം മാറ്റങ്ങൾ, നമ്മുടെ അനുഭവങ്ങളെക്കുറിച്ചും നമ്മൾ സാഹിത്യത്തെ നോക്കിക്കാണുന്നതിനെക്കുറിച്ചും നമ്മുടെ ആസ്വാദ്യ തലത്തെക്കുറിച്ചുമൊക്കെ വന്നിട്ടുള്ള വ്യത്യസ്തതകളാണ് ഇതിന് കാരണമായിട്ടുള്ളത്. സത്യത്തിലെ മഹാകാവ്യ പ്രസ്ഥാനം ഇവിടെ നിലനിന്നിരുന്ന കാലത്തിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. അതൊരു ഫ്യൂഡൽ കാലഘട്ടമായിരുന്നു. നമ്മുടെ സാഹിത്യം എന്ന് പറയുന്നത് അന്ന് നമ്മൾ ഒരു വിനോദമായിട്ടല്ല കണക്കാക്കിയിരുന്നത്. സാഹിത്യം തന്നെ ഒരു അറിവായിരുന്ന കാലമായിരുന്നു. ഇന്ന് സാഹിത്യത്തിലപ്പുറം എത്രയേറെ അറിവിൻ്റെ വിശാലമായ ലോകമാണ് നമുക്ക് മുൻപിലുള്ളത്. അന്ന് വളരെ വിരളമായി മാത്രമേ സാഹിത്യത്തിൽ അപ്പുറത്തേക്കുള്ള രൂപങ്ങൾ, വിദ്യാരൂപങ്ങൾ നമുക്ക് നിലവിലുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ തന്നെയും വളരെ കുറച്ച് ആളുകളിലേക്ക് മാത്രം പോയിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ അറിവ് സമ്പാദിക്കുക എന്നുള്ളത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം സാധ്യമായിരുന്ന കാലമായിരുന്നു. അതിൽ നിന്ന് ഒരുപാട് മാറി അറിവ് ജനകീയമായി ധാരാളം പുതിയ ജ്ഞാനമേഖലകൾ വരുന്ന സമയമായി, സാഹിത്യത്തിലുപരിയായി ധാരാളം കാര്യങ്ങൾ ഉണ്ട് എന്നും ഭാവനയ്ക്ക് അതീതമായ കാര്യങ്ങൾ ധാരാളം അറിയാനുണ്ട് എന്നും ശാസ്ത്രീയമായിട്ടുള്ള വിഷയങ്ങളൊക്കെ പഠിക്കപ്പെടേണ്ടതാണ് എന്നും അതിനനുസരിച്ച് തൊഴിൽ മേഖലകൾ മാറുന്നുണ്ട് എന്നും അതിനനുസരിച്ച് നമുക്ക് അവസരങ്ങൾ ഉണ്ടാകണമെന്നും ഒക്കെ ധാരണയായി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സാഹിത്യത്തിന് ലഭിച്ചിരുന്ന ഒരു സാംസ്കാരിക പദവി തുലോം കുറഞ്ഞു. ഈ സാംസ്കാരിക പദവി കുറയുന്നതിനനുസരിച്ച് അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം, നമ്മളതിലേക്ക് നൽകുന്ന ഊർജം, ഇതൊക്കെ വളരെയധികം കുറയും. അങ്ങനെ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് ധാരാളം രീതിയിൽ സാഹിത്യത്തിൻ്റെ രൂപഘടനകളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ് വളരെ ദീർഘമായിട്ടുള്ള രചനകളുടെ ഒരു സാന്നിധ്യം, അതിനുള്ള സാവകാശം കുറഞ്ഞു എന്നുള്ളത്. ആളുകൾക്ക് ഇരുന്ന് വായിക്കാൻ നേരെയില്ലാതെ അതിനെക്കുറിച്ച് ദീർഘമായി ചർച്ച ചെയ്യാനോ ആ ചർച്ചയിൽ ഇടപെടാനോ വിമർശനങ്ങൾ എഴുതാനോ അത്തരം വിമർശനങ്ങളെക്കുറിച്ച് പ്രതിവാദങ്ങൾ ഉണ്ടാക്കാനോ ഉള്ള സാഹചര്യം കേരളീയ സാംസ്കാരിക അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ കുറഞ്ഞു. ഒരു പക്ഷേ കൂടുതൽ ജനകീയമായ, കൂടുതൽ ജനാധിപത്യപരമായ അന്തരീക്ഷം വരുന്നതിനനുസരിച്ച് മഹാകാവ്യം എന്ന് പറയുന്ന ഒരു സവർണ നിയോ ക്ലാസിക്കൽ കാലഘട്ടത്തിലെ കൃതി ഉണ്ടാക്കിയ സ്വാധീനവും കുറഞ്ഞു വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കവിതാരചന വളരെ ദിവ്യവും മാന്യവുമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കരുതിയിരുന്ന കാലത്താണ് ഈ ഫ്യൂഡൽ
പാരമ്പര്യം നിലനിന്നിരുന്ന കാലത്താണ് നമ്മുടെ കോവിലകങ്ങളും രാജാക്കന്മാരും ഒക്കെ കവികൾക്ക് പ്രത്യേകം സ്ഥാനം നൽകുകയും അവർക്ക് കവിതകൾ എഴുതുന്നതിന് വേണ്ട പ്രചോദനം നൽകുകയും പേട്രൻസായി നിലനിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയോടുകൂടി ശരിക്കും കവിതയിലേക്ക് മറ്റ് വിഷയങ്ങൾ കടന്നു വരികയാണ്. ഫ്യൂഡലിസം തകരുന്നത് ഒരു സാമൂഹിക പ്രതിഭാസമായിരുന്നുവെങ്കിൽ അതിനോടൊപ്പം തന്നെ സാഹിത്യത്തിൽ വിപ്ലവാത്മകമായ സാഹിത്യ രചനകൾ സ്ഥാനം പിടിച്ചു. വിപ്ലവാത്മകമായ സാഹിത്യ രചനകൾക്ക്, മനുഷ്യരിൽ വികാരങ്ങൾ ഉണർത്തേണ്ടി വരുന്ന സാഹിത്യ രചനകൾക്ക്, മനുഷ്യൻ്റെ എതിർപ്പുകൾ പറയുന്ന, മനുഷ്യൻ്റെ വിമർശനങ്ങൾ ഉയർത്തുന്ന, മനുഷ്യൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഇടങ്ങളിൽ മഹാകാവ്യം എന്ന് പറയുന്ന ഒരു മീഡിയത്തിന് പ്രാധാന്യമില്ലാതായിപ്പോയി. അല്ലെങ്കിൽ ആ മീഡിയത്തിൽ പറയാൻ കഴിയുന്നതായിരുന്നില്ല പുതിയ കാലത്തിൽ വന്നിട്ടുള്ള അവസ്ഥാന്തരങ്ങൾ എന്ന് പറയുന്നത്. ആ മാറ്റം കവിതയിൽ പ്രതിഫലിക്കുന്നത് കൊണ്ട് തന്നെ പുതിയ സാഹിത്യ രൂപങ്ങൾ ഉണ്ടായി വന്നു. പുതിയ സാഹിത്യ രൂപങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ചെറുകഥ, നോവൽ പോലെയുള്ളവയാണ്. ചെറുകഥ ഇപ്പം നമ്മളിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ നോവലായിരുന്നു മഹാകാവ്യങ്ങൾ. ഇന്ന് അങ്ങനെയല്ല, നമുക്ക് ഗദ്യഭാഷയുണ്ട് അല്ലേ. അപ്പോൾ അന്ന് പദ്യത്തിലാണ് അധികം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് ഗദ്യഭാഷ ഇത്രയേറെ വികസിച്ചിട്ടില്ല. അപ്പോൾ ഗദ്യഭാഷ വികസിക്കുന്നത് പദ്യഭാഷയ്ക്കൊരു വലിയ അടിയാണ്. അതുകൊണ്ട് തന്നെ പദ്യത്തിൽ വായിച്ച് മെനക്കെട്ട് കഷ്ടപ്പെട്ട് അർത്ഥം കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു വ്യായാമം ഉപേക്ഷിച്ച് ആളുകൾ ഗദ്യത്തിലേക്ക് തിരിഞ്ഞു. കൂടുതൽ ലളിതമായി, കൂടുതൽ വ്യക്തമായി, കൂടുതൽ തലപൊക്കിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൻ്റെ കടന്നുവരവോടുകൂടി അത്രയൊന്നും അപ്ഡേറ്റഡ് ആവാൻ കഴിയാതിരുന്ന മഹാകാവ്യത്തിൻ്റെ രൂപം അസ്തമിക്കുക എന്ന് പറയുന്നത് ഒരു ആവശ്യമായിട്ട് വന്നു എന്ന് വേണം പറയാൻ. പിന്നെ നമുക്കറിയാം മഹാകാവ്യം എന്ന് പറയുന്നത് പഠിച്ച ആളുകൾക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അല്ലേ. അല്ലെങ്കിൽ അർത്ഥം മനസ്സിലാകുന്ന, ഭാഷാപരമായിട്ട് കൂടുതൽ മേൽക്കൈയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു രൂപമാണ്. അതിലപ്പുറത്തുള്ള ആളുകൾ ശക്തി പ്രാപിക്കാൻ തുടങ്ങിയതോടുകൂടി, അഥവാ ഭൂരിപക്ഷം വളരെയേറെ അടിച്ചമർത്തപ്പെട്ട കാലത്തിൽ നിന്നും ഭൂരിപക്ഷത്തിന് കൂടുതൽ സാധ്യതകൾ ഉണ്ടാവാൻ തുടങ്ങിയ കാലമായപ്പോഴേക്കും, അവർക്കുതകുന്ന തരത്തിലുള്ള പുതിയ സാഹിത്യ രൂപങ്ങൾ വന്നപ്പോഴേക്കും, അത് കൂടുതൽ ജനകീയമായി തുടങ്ങുമ്പോഴേക്കും പഴയ രീതികളൊക്കെ മാറണം അല്ലേ. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറയുന്നത് പോലെ കവിതാ രീതികളെയും മാറ്റേണ്ടി വരുന്ന അവസ്ഥയുണ്ടായി. അതുകൊണ്ട് കവിതയിൽ എഴുതി പരീക്ഷണം നടത്തിയിരുന്ന മുതിർന്ന കവികളടക്കമുള്ളവർ മറ്റ് സാഹിത്യ രൂപങ്ങളിൽ പരീക്ഷണം നടത്താൻ തുടങ്ങി എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പുതിയ പരീക്ഷണങ്ങൾ വരുന്നതോടുകൂടി പഴയ സാധനങ്ങൾ നമ്മൾ പതുക്കെ ഉപേക്ഷിക്കാൻ തുടങ്ങും. നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള മാറ്റത്തിന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ടൂൾ ഉപകാരപ്രദമാവുന്നില്ല എന്നുണ്ടെങ്കിൽ പുതിയ ടൂളുകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പഴയതിനെ ഉപേക്ഷിച്ച് പുതിയതിലേക്ക് കടക്കും. അങ്ങനെ പുതിയ പരീക്ഷണങ്ങളും പുതിയ തരത്തിലുള്ള എഴുത്ത് സംവിധാനങ്ങളും പുതിയ വായനക്കാരും പുതിയ വിഷയങ്ങളും വരുന്നതോടുകൂടി മഹാകാവ്യത്തിന് മങ്ങലേറ്റു. ശരിക്കും മഹാകാവ്യങ്ങൾ എന്ന് പറയുന്നത് ആർഭാടമായിരുന്നു അല്ലേ. നമുക്ക് നിത്യജീവിതത്തിൽ ആർഭാടമല്ല ഉള്ളത്, നമുക്ക് നിത്യജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ ഇത്രയധികം ആർഭാടങ്ങളും അലങ്കാരങ്ങളും നമുക്ക് കുറേ ആകുമ്പോഴത്തേക്കും നമുക്ക് സാഹിത്യത്തിലാണെങ്കിലും ശരിക്കും അല്ലേ, നമുക്ക് ഒത്തിരി ആയി കഴിയുമ്പോഴത്തേക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. മാത്രമല്ല ഈ എഴുതുന്നത് തന്നെയാണ് പിന്നെയും പിന്നെയും എഴുതിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു വളരെ കുറച്ച് ശ്രമങ്ങൾ മാത്രമേ പരീക്ഷണാത്മകമായി നടക്കുന്നുള്ളൂ, അല്ലെങ്കിൽ പലതും ഒരേ അച്ചിൽ വാർത്തെടുത്തിട്ടുള്ളത് പോലെയുള്ള മാതൃകകളാണ്. അവയ്ക്ക് പ്രത്യേകമായിട്ടൊന്നും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല. ഈ ഇല്ലായ്മ കൊണ്ട് തന്നെ ഒരുപാട് പുതിയ ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അതിലെ ആവർത്തന വിരസത കാണികൾക്ക് അല്ലെങ്കിൽ വായനക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി, വളരെ കൃത്രിമത്തുള്ളതായിട്ട് മാറി. മനുഷ്യ ജീവിതം അങ്ങേയറ്റം നരകതുല്യമായിരിക്കുകയും ഇവിടെ തൊഴിലാളി വർഗ സമരങ്ങൾ നടക്കുകയും അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ വരികയും ചെയ്യുമ്പോൾ ഇത് ആസ്വദിക്കാൻ മനുഷ്യന് സമയമില്ല, അല്ലെങ്കിൽ ഇതല്ല അവർക്ക് വേണുന്നത്, ഇതല്ല അവരുടെ വികാരങ്ങൾ ഉദ്ദീപിപ്പിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ ആ വിഷയത്തിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ, അത് കൈകാര്യം ചെയ്യുന്ന പ്രമേയം എത്രത്തോളമാണ് യാഥാർത്ഥ്യവുമായി അകന്ന് നിൽക്കുന്നത് എന്നുള്ളത് കൂടി മഹാകാവ്യത്തെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയല്ല. മഹാകവിയാകാൻ വേണ്ടി മഹാകവി എഴുതുന്ന ആൾക്കാരുടെ കാലമായിരുന്നു നമ്മൾ പറഞ്ഞു. അപ്പോൾ സാഹിത്യപരമായിട്ട് വളരെയേറെ ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത ആൾക്കാരും സ്കില്ല് കൊണ്ട് മാത്രം, നമുക്ക് പഠിച്ചെടുത്ത് എഴുതാൻ കഴിയുന്ന ടെക്നിക്കൽ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കവിതയിൽ അധികം ഉണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പലതവണ. അപ്പോൾ ഈ സാങ്കേതികമായിട്ടുള്ള ശേഷി ആർജിച്ച ആളുകൾ പ്രത്യേകിച്ച് സ്വന്തമായിട്ട് സ്റ്റഫൊന്നും ഇല്ലെങ്കിലും എന്ത് ചെയ്യാൻ തുടങ്ങി, മഹാകാവ്യങ്ങൾ എഴുതാൻ തുടങ്ങി. അപ്പം നമുക്കറിയാവുന്ന കാര്യമാണ് സിനിമ എടുക്കാൻ വളരെ കൂടുതൽ ശ്രമം ആവശ്യമാണ് അല്ലേ, കുറച്ചധികം ടെക്നിക്കൽ സ്കിൽസും വേണ്ടതാണ്. അത്രയധികം തന്നെ സിനിമയെ സംബന്ധിച്ച സങ്കല്പവും അതിനെ സംബന്ധിച്ച ആശയം ഭാവനയും ഒക്കെ വേണം. അപ്പോൾ ഇതില്ലാതെ ടെക്നിക്കൽ സൈഡ് മാത്രം കൊണ്ടിട്ട് നമുക്കൊരു നല്ല സിനിമ നിർമ്മിക്കാൻ കഴിയില്ല, കാരണം അതൊരു വലിയ സ്കെയിലാണ്. അതുപോലെ തന്നെയാണ് മഹാകാവ്യത്തിൻ്റെ കാര്യം, ഇതൊരു വലിയ സ്കെയിലാണ്. അത്രയധികം വായനക്കാരുടെ ശ്രദ്ധയെ ആകർഷിക്കണം എന്നുണ്ടെങ്കിൽ അത്ര സർഗശേഷിയും ഭാവനാത്മകതയും ഉള്ള എഴുത്ത് രീതി വേണം, അത്രയധികം ഭാവന ഉള്ള
പ്രമേയങ്ങൾ അതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ കഴിയണം. അത്രയേറെ ആളുകളെ ആകർഷിക്കുന്ന തരത്തിൽ അത് പറഞ്ഞു വെക്കാൻ സാധിക്കണം. ഇവിടെ നമുക്ക് സംഭവിച്ചു പോയത്, എനിക്കൊരു മഹാകവി ആകണമെങ്കിൽ ഞാൻ ചട്ടം മട്ടമൊക്കെ പഠിച്ചിട്ട് ഒരു മഹാകാവ്യ എഴുതുകയാണ്. അങ്ങനെ മഹാകവ്യ എന്ന് പറയുന്ന ഒരു പട്ടം കിട്ടാൻ വേണ്ടി മഹാകാവ്യം എഴുതുന്നവരുടെ എണ്ണം കൂടി. മഹാകാവ്യം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ആരും വന്ന് കയറി ഇറങ്ങി പോകുന്ന ഒരു സ്ഥലമായിട്ട് മാറുകയും അതിനകത്തുണ്ടായിരുന്ന ഇതിൽ നല്ലത് ഏത്, ചീത്ത ഏത്, വായിക്കേണ്ടത് ഏത്, വായിക്കേണ്ടാത്തത് ഏത് എന്നുള്ളൊരു അവസ്ഥയെത്തി. അങ്ങനെ അത് ഉപയോഗിച്ച് പഴകിപ്പോയ ഒരു സാഹിത്യ രൂപമായി കൂടി മാറി. അതും മഹാകാവ്യം എന്ന് പറയുന്ന ഒരു സാഹിത്യ രൂപത്തിലേക്കുള്ള എഴുത്തുകാരുടെയും വായനക്കാരുടെയും താല്പര്യം കുറയ്ക്കുന്ന ഘടകങ്ങളായിട്ട് മാറി. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പത്രമാധ്യമങ്ങളൊക്കെ വളരെ കൂടുതൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, മാസികകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്, ഇതിൻ്റെ അകത്ത് ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്, ഇത് ആളുകൾ വായിക്കുന്ന സമയമാണ്. അപ്പോൾ ഇത്രയേറെ ഇടപെടലുകൾ, പ്രത്യേകിച്ച് പ്രാസവാദം പോലെയുള്ള തർക്കങ്ങൾ, സാഹിത്യ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായും വായനക്കാരുടെ ഭാവുകത്വത്തിന് വ്യത്യാസം വരും, എഴുത്തുകാരുടെ ഭാവുകത്വത്തിന് വ്യത്യാസം വരും. അതുപോലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കാര്യമായി കൊണ്ടാടിയതും ഇംഗ്ലീഷ് ഭാഷയുടെ സ്വാധീനം കാര്യമായി വന്നതും ഇംഗ്ലീഷ് ഭാഷയിലുണ്ടായ സാഹിത്യം നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നതും ആ സാഹിത്യത്തിൽ അത്രകാലവും ഉണ്ടായി വന്നിരുന്ന വിവിധ തരത്തിലുള്ള പ്രവണതകൾ, ട്രെൻഡുകൾ, മലയാളം കണ്ടുപഠിച്ചതും അതുമായിട്ടുള്ള ഇടപെടലും കൂടുതൽ മറ്റു ഭാഷയെക്കുറിച്ചുള്ള വായനയും ഒക്കെ തന്നെയും മലയാളിയുടെ ശ്രമത്തെ, ഈ രചനാശ്രമങ്ങളെ വളരെ കാര്യമായിട്ട് സ്വാധീനിച്ചു. വിവർത്തനങ്ങൾ ഒരുപാടുണ്ടായ കാലമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ, പുതിയൊരു പ്രദേശത്ത് നിന്ന് വീശുന്ന വെളിച്ചം, സംസ്കൃതം എന്ന് പറയുന്ന ഭാഷയ്ക്ക് മൊത്തത്തിൽ സംഭവിച്ചു പോയൊരു ഇടിവ്, മലയാളം എന്ന് പറയുന്നൊരു ഭാഷയ്ക്ക് പൊതുവിൽ കിട്ടിത്തുടങ്ങിയൊരു സ്വീകാര്യത, അങ്ങനെ ഒരു കൂട്ടം ആളുകൾ കാലങ്ങളായി എടുത്ത സാഹിത്യ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഒരു ഭാഷ വികസിക്കുകയും മറ്റൊരു അദേശ ഭാഷയ്ക്ക് നമ്മുടെ നാട്ടിന്മേൽ ഉണ്ടായിരുന്ന ആ ഒരു ഗ്രിപ്പ് കുറയുകയും ചെയ്തതിൻ്റെ ഫലം കൂടിയാണ് മഹാകാവ്യം എന്ന് പറയുന്നൊരു പ്രസ്ഥാനം അവസാനിക്കുന്നത്. എന്ന് കരുതി മഹാകാവ്യം മോശമാണ് എന്ന് ഇവിടെയും അർത്ഥമില്ല. നമ്മളീ പറഞ്ഞതുപോലെ ഈ ഒരു ട്രാൻസിഷൻ, ഈ ഒരു മാറ്റത്തിന് കാരണമായത് മഹാകാവ്യം എന്ന് പറയുന്ന ഒരു വേദിയാണ്. അങ്ങനെ ധാരാളം കളി കണ്ടൊരു വേദി പതുക്കെ ആള് കയറി ആടാനില്ലാതെ അസ്തമിച്ചു പോയ, അത് പഴകിപ്പോയ കഥയാണ് മലയാളത്തിൻ്റെ മഹാകാവ്യത്തിന് നമ്മളോട് പറയാനുള്ളത്. അപ്പോൾ മഹാകാവ്യ പ്രസ്ഥാനം എന്ന് പറയുന്നത് സംഭവ ബഹുലമായ ഒരു സാഹിത്യ എയ്ഡായിരുന്നു മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം. അത് അസ്തമിച്ചു പോയെങ്കിലും ഒരു സാഹിത്യ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭാഷാ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം, മലയാള ഭാഷയെക്കുറിച്ച് അറിവുണ്ടാകണമെന്ന് കരുതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല. ചരിത്രപരവും സാഹിത്യവുമായിട്ടുള്ള ധാരാളം മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന മലയാളത്തിൻ്റെ ഒരു വലിയ സമ്പന്നമായിട്ടുള്ളൊരു ഏടായിട്ടൊരു ഒരു സമ്പന്നമായിട്ടുള്ളൊരു ചരിത്രമായിട്ട് മഹാകാവ്യങ്ങൾ നിലനിൽക്കുന്നു. അപ്പോൾ തകർച്ചയും ഉയർച്ചയും ഒക്കെ സാഹിത്യത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. എങ്കിലും ഇപ്പോഴും മഹാകാവ്യം എന്ന് പറയുന്നൊരു സാഹിത്യ രൂപത്തിൽ പരീക്ഷണങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്. അത് മഹാകവിയാകാൻ വേണ്ടിയല്ല, മറിച്ച് ഈ ഒരു സാഹിത്യ രൂപത്തിനെ നമുക്കൊന്ന് പിടിച്ചെടുക്കാൻ ഒരു ഒരു സ്കില്ലാണല്ലേ കാവ്യത്തെ അങ്ങനെ എഴുതുക, അത് പഠിക്കുക, അതിൽ പരീക്ഷണങ്ങൾ നടത്തുക എന്ന് പറയുന്നൊരു വലിയ ശ്രമമാണ്. അത്തരം ശ്രമങ്ങളൊക്കെ നടത്തുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. മുതിർന്ന എഴുത്തുകാരിൽ പലരും മഹാകാവ്യത്തിൽ പരീക്ഷണങ്ങൾ നടത്താൻ ശ്രമിച്ചിട്ടുള്ളവരൊക്കെ തന്നെയാണ്. എങ്കിൽ പോലും നമുക്ക് അത്രയധികം ഒന്നും ഇരുന്ന് വായിക്കാനുള്ള സമയമില്ലാത്തൊരു കാലത്ത് ഹൈക്കു കവിതകൾക്ക് പുറകെയും ഒറ്റവരി കവിതകൾക്ക് പിന്നിലും അതുപോലെ തന്നെ ഈ ചിത്ര കവിതകൾക്കൊക്കെ പിന്നാലെ പായും ഉത്തരാധുനിക കാലത്തേക്ക് എത്തുമ്പോഴേക്ക് മഹാകാവ്യങ്ങൾ നമുക്കൊരു അധിക പറ്റായി തന്നെയാണ് പലപ്പോഴും മാറുന്നത്. എങ്കിലും അതേക്കുറിച്ചുള്ള ധാരണ ഉണ്ടാവേണ്ടത് ഓരോ മലയാളിയുടെയും ഒരു ബേസിക് ആയിട്ടുള്ളൊരു ആവശ്യം തന്നെയാണെന്നുള്ള കാര്യം ഓർക്കുക. നമ്മൾ മഹാകാവ്യം എന്ന് പറയുന്നത് നമുക്ക് തൽക്കാലം പറഞ്ഞ് അവസാനിപ്പിക്കാം. മഹാകാവ്യത്തെക്കുറിച്ചുണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് മാറിയിട്ടുണ്ടെന്നും ഏകദേശം സാമാന്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നും കരുതുന്നു. നമുക്ക് മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്ക് എല്ലാവരും ആരോഗ്യമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.